പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളപ്പം കൂടിയാൽ പ്രശ്നമാണ്. അല്ലാന്റെ ഹബീബ് പറഞ്ഞേ എന്നെ കണ്ടോലെ കണ്ടാൽ മതി, അവരെ കണ്ടാൽ മതി, അങ്ങനെ ശൃംഖല പഠിപ്പിക്കാം. നിങ്ങൾ വന്നിട്ട് ദീന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. അല്ലാന്റെ ദീന് പരിചയപ്പെടണം കൂട്ടരെ, അല്ലാതെ വെറുതെ അങ്ങനെ വന്നിട്ട് ബെഡായി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ പറഞ്ഞത്? കബറിലെ ചോദ്യങ്ങൾക്ക് തെൽക്കീനിലൂടെ ഉത്തരം പറഞ്ഞു കൊടുക്കല് സുന്നത്തെ മായത്തല്ല. സുന്നികളൊക്കെ തെൽക്കീനോ അങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കാറുള്ള പരിപാടി സുന്നത്തെ മായത്തല്ല. فانه يسمعه ولا يجيب ثم يقول يا فلان ابن فلان فانه يستوي قائدا ثم يقول يا فلان ابن فلان فانه يقول ارشدنا يرحمك الله ولكن لا تشعرون فليقل اذكر ما خرجت عليه من الدنيا شهادة ان لا اله الا الله وان محمدا عبده ورسوله وانك رضيت بالله ربا وبالاسلام دينا وبمحمد النبي وبالقران اماما വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരും. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചല്ലയോ, അങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് മഹാനുഭാവൻ പറയുകയാണ്, റസൂലുള്ള നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഫഖാൽ ഇദാമാത അഹദും മിൻ ഇഖ്വാനികും ഫസവ്വൈതു തുറാബ്, മരണപ്പെട്ട നിങ്ങൾ ഖബറിൽ വെച്ച് അവന്റെ ഖബറൊക്കെ മൂടിയതിനു ശേഷം ഫല്യക്കും മഹദക്കും മലാറസ് ഖബരി, ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖബറിന്റെ തലഭാഗത്തിരിക്കട്ടെ. സുമ്മലിയക്കുൽ, എന്നിട്ട് പറയട്ടെ ആ ഫുലാന ബിനു ഫുലാന എന്ന് തുടങ്ങുന്ന ഞാൻ ഈ വായിച്ച ഭാഗങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട ഖബറിൽ മണ്ണൊട്ട് മൂടിയതിന് ശേഷം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഇവൻ വന്ന് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കൽ ഖുർആൻ ഇമാമാണെന്ന് പറഞ്ഞു കൊടുക്കൽ, മുഹമ്മദുർ റസൂലുള്ള നബിയാണെന്ന് പറഞ്ഞു കൊടുക്കൽ, അല്ലാഹു റബ്ബാണെന്ന് പറഞ്ഞു കൊടുക്കൽ, അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട് അത് സുന്നത്ത് ജമാഅത്തല്ല, നിന്റെ അരികൽ പെണ്ണുമോനെ സുന്നത്ത് ജമാഅത്തില്ല, പരിശുദ്ധ നബിയുടെ സന്ദേശമില്ല, പരിശുദ്ധമായ തിരു ഹദീസ് നിനക്ക് അജ്ഞാതമാണ്, പരിശുദ്ധ ദീനിന്റെ മഹിതമായ മാർഗരേഖകളിലൂടെ സഞ്ചരിക്കാനുള്ള പരിഭാഗം താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്നോ ഷാർജയിൽ നിന്ന് വരാനുള്ള ഒരു വിധി ഈ സമുദായത്തിന്റെ ഒരു ദുർവിധിയായി നീ നാട് ചുറ്റുകയാണ്, ഈ സമുദായത്തിന്റെ ഒരു ശാപമായി നീ നാട് ചുറ്റുകയാണ്. പരിശുദ്ധമായ സന്ദേശങ്ങൾ നാളിതുവരെയായി മുസ്ലിം ഉമ്മത്ത് തുടരുന്ന പരിശുദ്ധ നബിയുടെ മഹിതമായ മാർഗമായി സ്വീകരിച്ച് പരിശുദ്ധ നബിയിൽ നിന്ന് സ്വീകരിച്ച തൽക്കീനിന്റെ മധുരമായ തൽക്കീനിന്റെ മഹത്തരമായ തൽക്കീനിന്റെ പവിത്രമായ സന്ദേശത്തെ വികലമായി ചിത്രീകരിക്കാൻ വേണ്ടി
ഷാർജയിൽ നിന്ന് താങ്കൾ വന്നുകൊണ്ട് ഉമ്മത്തിലെ പാവപ്പെട്ട സാധുക്കളെ വിട്ടികളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അന്നു പരിശുദ്ധമായ തൽഖീനിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന മഹിതമായ സന്ദേശമാണ് കൈമാറുന്നത്. പരിശുദ്ധമായ സന്ദേശമാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറുന്നത്. അതാണ് സുന്നികൾ നിർവഹിക്കുന്നത്, അതാണ് കബറിടങ്ങളിൽ തൽക്കീനായി ഓതിക്കേൾപ്പിക്കുന്നത്, ചോദ്യത്തിനുള്ള ഉത്തരമായി പറയുന്നത്. എന്തിനീ മഹിതമായ, എന്തിനീ ഇസ്ലാമികമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിൻ പുറത്തെ അന്തരീക്ഷത്തെ മലിനമാക്കാൻ വേണ്ടി അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ നാട്ടിലേക്ക് താങ്കൾ ഇറങ്ങി എന്തിന്? അല്ലേ, അപകടല്ലേ? ആ രീതിയിലല്ല പോകേണ്ടത്. മാത്രല്ല, വേറൊന്ന് പറഞ്ഞ് ഗൾഫിലൊക്കെ പോയിട്ട് വീടുണ്ടാക്കിയിട്ട് കായൊക്കെ ചെലവാക്കി വീടുണ്ടാക്കും, എന്നിട്ട് ചിലവര് പറയും ആ വീട് അവിടെ പറ്റൂല, ആ വീട് അവിടുന്ന് മാറ്റണം, എന്നിട്ട് കാശു കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവടിച്ച് വിയർപ്പ്, കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ അംശം ചേർത്ത് വെച്ച ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അധ്വാനം ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടിന്റെ ഭിത്തികള് പൊളിച്ചു മാറ്റണം, അതിൽ നിന്ന് മാറി താമസിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് ഏത് ദീനാണ്? ഇത് ഏത് മതമാണ്? ഇതാര് പഠിപ്പിച്ചതാണ്? പ്രമാണങ്ങളുണ്ടോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? തിരുസുന്നത്തിലുണ്ടോ? ഉണ്ട്. എന്താ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അശ്ഉമു ഫിദ്ദാരി വൽ മർഅത്തി വൽ ഫറസ്, വീട്ടിൽ അവലക്ഷണമുണ്ട്, വീട്ടിൽ അവലക്ഷണമുണ്ട്, വീട് കേറ്റുമ്പോ വീട്ടിലെ അവലക്ഷണമുണ്ട്, വേണ്ടാത്ത ചില വീടുകളുണ്ട്, ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ട് കയറ്റിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. റസൂലുള്ളാഹിന്റെ അരികിൽ ഒരാൾ വരികയാണ്, ജാഅറജുൽ മിനൽ അൻസാർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലിന്റെ സന്നിധാനത്തിലേക്ക് പരിശുദ്ധരായ ഒരു സഹാബി അൻസാരികളിൽ പെട്ട ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് റസൂലോട് പറയുകയാണ്, യാ റസൂലല്ലാ ഇന്നാ കുന്നാ ഫീ ദാരിൻ كثيرٌ فيها عددنا وكثيرٌ فيها أموالنا ثم تحولنا إلى دار أخرى فقل فيها عددنا وقل فيها أموالنا فقال رسول الله صلى الله عليه وسلم دعوها ذميما. പരിശുദ്ധ റസൂലിന്റെ ചാരേ വരികയാണ് അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വര്യൻ. എന്നിട്ട് തിരു റസൂലോട് പറയുകയാണ്, യാ റസൂലല്ലാ തിരുദൂതരെ, ലോകത്തിന്റെ നായകരെ, പരിശുദ്ധ ഹബീബേ, തിരുമേനിയെ, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നാ കുന്നാ ഫീ ദാരിൻ കസീറും ഫീഹാ അദദുനാ വകസീറും ഫീഹാ അംവാലുനാ, നബിയെ ഞങ്ങളൊരു വീട്ടിലായിരുന്നു, ആ വീട്ടിൽ ഞങ്ങൾക്ക് വല്ലാത്ത ബറക്കത്തായിരുന്നു, സന്താനങ്ങളിൽ ബറക്കത്ത്, ഞങ്ങൾക്ക് വല്ലാത്ത സമ്പത്ത്, ശുഭലക്ഷണം നിറഞ്ഞു നിൽക്കുന്ന വീടായിരുന്നു. അതിനുശേഷം ചെന്നപ്പോഴോ ഫഖല്ല ഫീഹാ അദദുനാ വകല്ല ഫീഹാ അംവാലുനാ, ഞങ്ങളുടെ സമ്പത്ത് അങ്ങനെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ തരത്തിലുള്ള അപകടങ്ങളും വരികയാണ്, ഞങ്ങളുടെ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെടുകയാണ്. നബിയെ, ആ വീട്ടിൽ നിന്ന് മാറിയതല്ലാതെ മറ്റൊന്നുമില്ല. ആദ്യത്തെ വീട്ട് ശുഭലക്ഷണമുള്ളതായിരുന്നു, നല്ല പറക്കത്തായിരുന്നു, രണ്ടാമത്തെ വീട് വല്ലാത്ത അപകടം, ആ വീട്ടിൽ ചെന്ന പാട സമ്പത്ത് കുറയുന്നു, വല്ലാത്ത നഷ്ടമുണ്ടാകുന്നു, എന്ത് ചെയ്യണം ഹബീബേ? തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സലഫിയുടെ ഭാഷയിൽ എന്ത് പറയണം? അള്ളാഹുവിനെ വിശ്വാസമില്ലേ നിങ്ങൾക്ക്? അള്ളാഹുവാണ് സർവശക്തൻ എന്നറിയില്ലേ? ജഗനിയന്താവ് അവനല്ലേ? അവൻ നടിമകളുടെ കാര്യം നോക്കില്ലേ? അവനോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ താമസിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഭവനം, അതിൽ നിന്ന് എന്തിനു മാറണം? നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളല്ലേ? നിങ്ങൾക്ക് എന്താ തൗഹീദ് അറിയില്ലേ? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, സകല കാര്യങ്ങളുടെ മേലിനും കഴിവുള്ളവൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാനല്ലേ? പിന്നെന്തിന് നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞോ പരിശുദ്ധ റസൂൽ?
സൂൽ പറഞ്ഞു ഈ അപകടകരമായ മാറ്റത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ബോധനം നൽകിയപ്പോ ലോകത്തിന്റെ ഗുരുവര്യൻ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്കിന്റെ അംശം ചേർത്ത് വെക്കരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ വിജയത്തിന്റെ വൈചേന്തി കാണിച്ചു കൊടുത്ത മഹാനായ ലോക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകൈക സമുദ്ധ അസ്വസ്ഥതകളുണ്ടാകുന്ന വീടില്ലേ സന്നിധാനത്തിലേക്ക് വരികയാണ് അവള് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ദാറുൻ സകന്നാഹാ വല്ലദദു കസീർ വൽ മാലു വാഫിർ നബിയേ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചു അവിടെ താമസിക്കുമ്പോ സമ്പത്ത് ധാരാളമായി വല്ലാത്ത വർദ്ധനവാണ് വല്ലാതെ കൂടുകയാണ് അതത് കതീറാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് നബിയേ അതിനുശേഷം ഫകല്ലൽ അദദു വദഹബൽ മാലു അതിനുശേഷം വീട്ടിൽ നിന്ന് സമ്പത്ത് കുറഞ്ഞുപോയി എല്ലാം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂൽ പറഞ്ഞു ദഉഹാ ദമീമാ ദഉഹാ ദമീമാ ആ വീട് മാറ്റി വെക്കടി അതിൽ താമസിക്കണ്ട അത് നിനക്ക് ശരിയല്ല ആ വീട് നിനക്ക് താമസിക്കാൻ ഗുണപരമല്ല അത് മാറ്റി വെക്ക് മറ്റൊരു വീട്ടിലാവട്ടെ താമസമെന്ന് ആ സഹോദരിയോട് പറഞ്ഞു അൻസാരിയായ സഹാബിയോട് പറഞ്ഞെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ മഹിതമായ മാർഗരേഖയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരരെ പിന്നെന്തിന് അത്തരം കാര്യങ്ങൾ ഗണ്ണിക്കുന്നു എന്നാൽ അതിന്റെ പേരിൽ തോന്നിയാസം കാട്ടണം എന്നല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ് പിന്നെ പറഞ്ഞ എന്താ ലോകത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമുണ്ട് ലോകത്തിന്റെ അധികാരം നിയന്ത്രിക്കാൻ അല്ലാഹു വേറെ ചിലരെ ആക്കിയിട്ടുണ്ട് അല്ലാഹ് എന്തായാലും പറയുന്നത് അല്ലാഹ് എന്താ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുന്നാസിയാത്ത് അതിൽ അല്ലാഹു പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കുറച്ചാളുകളുണ്ട് അവരെ തന്നെയാണ് സത്യം അല്ലാഹു അല്ലാത്ത മുദബ്ബിർ എന്നല്ല മുദബ്ബിറാത്ത് അല്ലാഹു അല്ലാത്ത കുറച്ച് ആളുകളെ അല്ലാഹു തആല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരായി നിയോഗിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ടീമുണ്ട് അല്ലാത്ത ആളുകൾ ലോകത്തെ നിയന്ത്രിക്കുകയോ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നിയന്ത്രണാധികാരമുണ്ടെന്ന് പറയുന്നത് അനിസ്ലാമികമല്ലേ അത് സുന്നത്ത് ജമാഅത്തിൽ പെട്ടതല്ലോ പിന്നെ എങ്ങനെ അത് പറയും കുതുബ് എന്ന് പറഞ്ഞ് ഗൗസ് എന്ന് പറഞ്ഞ് പല പേരുകളിലായി ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നവരുണ്ട് പേരൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലാഹ് അല്ലാത്ത ഒരാളെ അധികാരം നിയന്ത്രണാധികാരം ഉണ്ടോ ഇല്ലേ അതാണ് ബേസിക് പോയിന്റ് അല്ലാഹ് പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറാ അല്ലാഹു അല്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചിലരുണ്ട് അവരെ തന്നെയാണ് സത്യം പടച്ചതം അങ്ങനൊരു ടീമുണ്ട് പേരെന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളി ഞങ്ങള് തീരുമാനിക്കുന്നില്ല അങ്ങനെ ഒരു ടീമുണ്ടോ അങ്ങനെ ഒരു ടീമുണ്ടായതിന്റെ പേര് ദീനുൽ ഇസ്ലാമിന്റെ പുറത്താണോ ഔത്താണോ പടച്ചോ പറയുന്നു ഔത്താണ് സലഫി പറയുന്നു പുറത്താണ് ഏത് സ്വീകരിക്കണം
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചിട്ട് വന്നിട്ട് ഒന്ന് വിശദീകരിക്ക്. പാള കിതാബ് വേണ്ട, കീറ കിതാബ് വേണ്ട. ഞങ്ങൾ പരസ്യത്ത് കൊടുത്തല്ലോ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒളിച്ചോടുന്ന വഹാബിസം. ഖുർആനും സുന്നത്തും വെച്ചാ നമ്മൾ വിശദീകരിക്കുന്നത്. പലയിടത്തും വിശദീകരിച്ചു. കാസർഗോഡ് മുതൽ ഞങ്ങൾ കഴിഞ്ഞ റബീഉൽ അവൽ മാസം 1 മുതൽ വിശദീകരിക്കാൻ തുടങ്ങി. എന്താ അങ്ങോട്ട് പറഞ്ഞിട്ട് ക്ലിക്കാകാത്തേ? ഖുർആനും സുന്നത്തും പറയുമ്പോ വഹാബികൾ നേരെ പോകാണ് കിതാബുക്ക്. നമ്മളെങ്ങാനും കിതാബ് പറഞ്ഞ നിങ്ങളെ പാറ കിതാബ് പറ്റില്ല, നിങ്ങളെ കീറ കിതാബ് പറ്റില്ല, നിങ്ങളെ സിറ കിതാബും പറ്റില്ല. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ആ ഖുർആനിതാ സുന്നത്തിതാ, അത് വെച്ചിട്ട് വിശദീകരിക്ക്. എന്നിട്ട് പറയാം, ഈടെ തലപ്പാറയിൽ പ്രസംഗിച്ചു, ഖുർആനും സുന്നത്തും വിശദീകരിച്ചപ്പോ നേരെ കണ്ടുകണ് നബവി ഇമാമിന്റെ അടുത്തേക്കും ഷാഫി ഇമാമിന്റെ അടുത്തേക്കും പോണ്ട്. എന്താ നബവി ഇമാം പഠിച്ചവന? ഷാഫി ഇമാം പരിശുദ്ധ റസൂല? ഖുർആൻ വെച്ച് പറ തിരുസുന്നത്ത് വെച്ച് പറ വിശദീകരിക്കേണ്ട പൂതിയാണ് തീരും. ഇതല്ലേ കളി. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുക വഴി പടച്ച തമ്പുരാനല്ലാത്ത മറ്റൊരു വിഭാഗത്തിന് കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരാവകാശങ്ങളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പടച്ചോൻ പറയുന്നു അങ്ങനൊരു വിഭാഗം ഉണ്ട്. പേരിടരാ, എന്താ കുത്തുബ് ഗൗസ് എന്നുള്ള പേരിലാ പ്രശ്നം? നമുക്ക് പേരൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അല്ലേ, നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ പുസ്തകം 5 നിയമവിധികൾ അൽ അഹ്കാമുൽ ഹംസ, ഇതിൽ പറയണം. പ്രായപൂർത്തിയായ വിശേഷ ബുദ്ധിയുള്ള മുക്കല്ലഫ് മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ പ്രവൃത്തികളെ ഇസ്ലാമിക ദൃഷ്ട്യ 5 വിഭാഗങ്ങളായി തരംതിരിക്കാം. 1 വാജിബ്, അനുട്ടിക്കൽ നിർബന്ധമായത് ഉപേക്ഷിക്കലുമായത്, ഇതിന് ഫർളി എന്നും പറയും. ഉദാഹരണം 5 നേരത്തെ നമസ്കാരം, മയ്യത്ത് സംസ്കരണം. ഫറള് ഐൻ, ഫറള് കിഫായ എന്നിങ്ങനെ ഫറളിനെ രണ്ടായി തരംതിരിക്കാം. ഓരോ വ്യക്തിയും നിർബന്ധമായി അങ്ങനെ പറഞ്ഞിട്ട് 2. അൽ ഹറാം, ചെയ്യുന്നത് കുറ്റകരവും ഉപേക്ഷിക്കുന്നത് പ്രതിഫലാർഹവുമായ കാര്യം, ഇതിന് മഹ്ലൂർ എന്നും പേര് പറയും, കൊലപാതക മദ്യപാനം. 3. അൽ മക്റൂഹ്, ഉപേക്ഷിക്കുന്നത് പ്രതിഫലാർഹവും ചെയ്യുന്നത് കുറ്റകരമല്ലാത്തതുമായ കാര്യം, ഉദാഹരണം സ്ത്രീകൾ ജനാസയെ അനുഗമിക്കൽ. അൽ മന്ദൂബ്, ചെയ്യുന്നത് പ്രതിഫലാർഹവും ഉപേക്ഷിക്കുന്നത് കുറ്റകരവും കുറ്റകരമല്ലാത്തതുമായ കാര്യം, ഇത് സുന്നത്ത്, തതവ്വു, നാഫില, മുസ്തഹബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 5. അൽ മുബാഹ്, പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കുന്നതും പ്രതിഫലാർഹമോ കുറ്റകരമോ അല്ലാത്ത കാര്യം, ഹലാൽ ജായിസ് എന്നീ പേരുകൾ അറിയപ്പെടുന്നു. നിങ്ങൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതിന്റെ ഡെഫിനിഷൻ അടക്കം, വ്യാഖ്യാനമടക്കം, തഅരീഫ് അടക്കം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് ഈ വാജിബ്, ഹറാം, അതുപോലെ മുബാഹ്, മക്റൂഹ്, മന്ദൂബ് തുടങ്ങിയ കാര്യങ്ങൾ ഈ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം, വിശദീകരണം ആര് നൽകി? കുത്തുബും ഔത്താദും ഒക്കെ നിൽക്കട്ടെ, അവനാ നിത്യം നടത്തണേ. ഹറാമോ ഹലാലോ ഒന്ന് തീരുമാനിക്ക. അള്ളാഹു റസൂൽ പഠിപ്പിച്ചോ? പരിശുദ്ധ ഖുർആനിലുണ്ടോ? തിരുസുന്നത്തിലുണ്ടോ? ആയത്ത് വെച്ച്, ഹദീസ് വെച്ച് സലഫി ആകണ്ട സർവ സലഫികളും സലഫിയാത്തുകളും സുല്ലമികളും സുല്ലമിയാത്തുകളും സലാഹികളും സർവയാളുകളും വാ. കുത്തുബ് ആരെ ഈ പേര് പറഞ്ഞു? ആരാടോ ഈ അൽഅഹ്കാമുൽ ഹംസ ഉണ്ടാക്കിയത്? ആരുണ്ടാക്കി? പരിശുദ്ധ റസൂൽ ഉണ്ടാക്കിയോ? വിശുദ്ധ ഹദീസിലുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? പിന്നെ ഏകടിസ്ഥാനത്തിൽ നിങ്ങളങ്ങട്ട് വളമ്പോ വന്നിട്ട് എന്നിട്ട് ചോദിക്ക, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുത്തുബ് കുത്തുബു സമാൻ എന്നതുണ്ട്, കുത്തുബിൽ ലത്താബുണ്ട്, ഔതാദുണ്ട്, ഒക്കെ ഉണ്ട്, ഇതുണ്ടോ? ഇതാദ്യം പറ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അൽഅഹ്കാമുൽ ഹംസ എന്ന പേരിൽ ഹെഡിങ് കൊടുത്ത് പഠിപ്പിച്ച ഹറാം, ഹലാല്, അതുപോലെ മക്റൂഹ്, വാജിബ്, നാഫില, മുസ്തഹബ്, ജായിസ്, മഹ്ലൂർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ച
ഈ അഹ്കാമുൽ ഖംസ നിങ്ങൾ കൊടുത്ത തഅരീഫ് അനുസരിച്ച് ഡെഫിനിഷൻ അനുസരിച്ച് വിശദീകരണം അനുസരിച്ച് ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് വിശദീകരിക്കും പിറ്റേന്ന് ബാക്കിയൊക്കെ പഠിപ്പിച്ചാരുണ്ട് നമ്മളിങ്ങനെ ചോദ്യകർത്താക്കളായി കുത്തിരിക്ക ഞങ്ങൾ കുറച്ച് സാധുക്കളെ ഉത്തരം പറയാനുണ്ട് ഞാൻ തിരിച്ചിട്ടോക്ക നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ല അഹ്കാമുൽ ഖംസ അതങ്ങട്ട് പറഞ്ഞ് നിങ്ങൾ വിശദീകരണത്തിൽ വന്നാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആഴി അരിക്കുന്ന ദിവസമായിരിക്കുമെന്ന് സംശയം വേണ്ട എന്റെ അടുത്ത് വിവരോ നിങ്ങള് കുറച്ച് പാട്ടും പഠിച്ചിട്ട് വരിക എന്നിട്ട് ആളുകളെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്ക അല്ലേ പിന്നെന്താ പറഞ്ഞേ ലാ കണ്ണ ഇല്ലല്ലോന്നൊക്കെ പറയണ്ട അങ്ങനെ പറയാൻ പറ്റും പറ്റും കേട്ടോ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം ഇന്നല്ലാഹ ഖാൽ മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ് അല്ലാഹു പറയുന്നു പ്രവാചകനോട് പറയാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കാണ് ആരാ പറഞ്ഞ് പടച്ചോൻ പറഞ്ഞു ആരോട് പറഞ്ഞു പരിശുദ്ധ റസൂലിനോട് പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞ തുടക്കം മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ് എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ് അവനുമായി ഞാൻ യുദ്ധത്തിലാണ് സമരത്തിലാണ് എന്നിട്ട് വിശദീകരിച്ചിട്ട് തുടർന്ന് പറയാ കുറച്ചു പറഞ്ഞിട്ട് ഒമാ യസാലു അബദി അതഖറബു ഇലയ്യ ബിൻ വാഫിലി ഹത്താ ഉഹിബ്ബുഹു ഫഇദാ അഹബബ്തുഹു കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി അടിമ എന്നോട് അടുത്താൽ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ കുന്തു പടച്ചോൻ പറയാണ് ഞാനാകും എന്ത് സംഅഹു അല്ലദി യസ്മഉ ബിഹി അവൻ കേൾക്കുന്ന ചെവി ഞാനാകും പടച്ചോനാകും പോയി വയല് പറേ അദ്വൈതമല്ലേ ഏ അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങോട്ട് ഓളിയെട്ടിക്കൂട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയണം ഇങ്ങനെ പറയാം എന്താ പറഞ്ഞേ എന്റെ അടിമ എന്നോട് അടുത്താൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി അവൻ കേൾക്കുന്ന ചെവി ഞാനാകും വൈ ബസറഹു അല്ലദീ യുബ്സിറു ബിഹി അവൻ കാണുന്ന കണ്ണ് ഞാനാകുന്നു പടച്ചോനാകും ലാ കണ്ണ ഇല്ലല്ലാ അല്ലെങ്കിൽ വന്ന് വിശദീകരിക്ക് വ്യാഖ്യാനണ്ടോ വ്യാഖ്യാനം പറഞ്ഞ സലഫിസത്തിന്റെ ആഫീസ് പറ്റപൂട്ടും വിവരമുള്ള ആൾക്കാർ കൂട്ടത്തിനുണ്ടാ സക്കരിയാനോട് ചോദിച്ചു നോക്കണ്ടി നമുക്കിത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ അപ്പൊ പറഞ്ഞുതരും സലഫിസ് എന്താണ് ഒന്ന് വയല് പറഞ്ഞിട്ട് ഞങ്ങൾ പറയാൻ കാത്തിക്കണ്ട പഴയ ലോകം വെച്ച് സക്കരിയാനോട് ചോദിച്ചാൽ മുണ്ടണ്ട അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ അതിന്റെ പിന്നാലെ കൂടെ ഉണ്ടാറി കുടുംബം എന്താ പറഞ്ഞേ വസറഹുല് കേൾക്കുന്ന ചെവി ഞാനാകുന്ന പടച്ചോനെ തന്നെ ഈ രണ്ടെണ്ണം ആരെ പറഞ്ഞു അല്ലാഹ് പറഞ്ഞു ആരോടെ പറഞ്ഞു പരിശുദ്ധ റസൂലിനോട് ലാ ചെവി ഇല്ലല്ലാ കണ്ണു മാത്രാക്കണ്ട പ്രമാണമുണ്ടോ പിടിച്ചോ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു റസൂല് പഠിപ്പിച്ചിരിക്കുന്നു ഏ അപ്പൊ നമ്മളെ ഈ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോ വഹാബി സഹോദരന്മാര് പറയും ഏ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അള്ളാഹനോട് പോയി ചോദിക്കണോ ഞങ്ങളോട് ചോദിക്കല് പരിശുദ്ധ റസൂലിനോട് ചോദിക്ക അങ്ങനെ പറയാൻ പറ്റുമോ അവര് പറഞ്ഞ ശേഷക്കാരെങ്കിലും പറഞ്ഞുവെങ്കിൽ എന്തിനു പഠിക്കണം കഴിഞ്ഞില്ല പിടിക്കുന്ന കൈ ഞാനാകും ലാ കയ്യ ഇല്ലല്ലാ പിടിക്കുന്ന കൈ ഞാനാകും രണ്ട് പഠിച്ചോൻ അദ്വൈത എന്ത് ദ്വൈതം അതിന് പറയാം ഒരു പറയാ വിശദീകരിക്കുമ്പോ മൗലിദുൽ അദ്വൈതമുണ്ട് ആൾ ദൈവ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത് തിരു സുന്നത്തിൽ അദ്വൈതമുണ്ട് ആൾ ദൈവ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത് ആൾ ദൈവ സംസ്കാരം ഇഷ്ടംപോലെ പറയണ്ടേ സമയമല്ലാത്തത് കൊണ്ട് വരിജിലഹുല്ലതീ യംശീ ബിഹാ
നടക്കുന്ന കാല് ഞാനാകും. ചെവി പടച്ചോൻ ടു, കണ്ണ് രണ്ട് പടച്ചോൻ, പിന്നെ കയ്യ് രണ്ട് പടച്ചോൻ, കാല് രണ്ട് പടച്ചോൻ, ഒക്കെ പട കൂട്ടിയാൽ എട്ട് പടച്ചോനായി. എന്ത് ചെയ്യും? നീ വന്ന് വിശദീകരിക്ക്. മൗലിദിന്റെയും മാലന്റെയും പിന്നാലെ കൂടുന്നതിന് മുമ്പ് ഖുർആനും സുന്നത്തും വിശദീകരിക്ക. ആ സുജൂദ് മറക്കണ്ട, ഈ ചെവിയും മറക്കണ്ട, മറക്കണ്ട. ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 34-ാമത് ആയത്ത് മറക്കണ്ട, ഈ ഹദീസും മറക്കണ്ട. സൂറത്ത് യൂസുഫിലെ 100-ാമത് ആയത്ത് മറക്കണ്ട, ഈ ഹദീസും മറക്കണ്ട. ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വാ അല്ലേ. അദ്വൈതാണോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നീ വന്ന് വിശദീകരിക്ക് അല്ലെ. എങ്ങോട്ട് പറയാണ്? ചില ആൾക്കാരൊക്കെ ഉണ്ട് ചെയ്യുന്നത് കണ്ട ആരാധന സുജൂദ് ചെയ്യാണെന്ന് തോന്നിപ്പോകും അല്ലേ. ലമ്മാ ഖദിംനൽ മദീന, ലമ്മാ ഖദിംനൽ മദീന, നതബാദറു മിർ റവാഹിലിന, ഫനുഖബ്ബിലു യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരിജ്ലഹു. ഞങ്ങൾ ഈ യാത്രകളിൽ നിന്ന് തിരിച്ച് പരിശുദ്ധ മദീനയിലേക്ക് വരുമ്പോ പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയെ ചൊല്ലും. ഫനുഖബ്ബിലു യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഫൂമേനിയുടെ തിരുകരങ്ങൾ ഞങ്ങൾ ഉമ്മ വെക്കും. കഴിഞ്ഞില്ല, വരിജ്ലഹു, നബിയുടെ കാലും ഉമ്മ വെക്കും. എങ്ങനെയൊക്കെയാണ് കാലും ഉമ്മ വെക്കല്? നബി ഇങ്ങനെ സഹാബികൾ വരുമ്പോ ഒന്ന് മുത്തിക്ക, ഒന്ന് മുത്തിക്കാറിന് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കല, രണ്ട് സ്റ്റെപ്പൊക്കെ ക്ലിയർ ആക്കിയിട്ട് ആണോ? അല്ല, കാൽമാ ചുംബിക്കുന്ന കോലം നോക്കാന് ഒന്ന് ഇരുന്നിട്ട് പതുക്കെ പോയി കാൽമേ സുജൂദ് ചെയ്യുന്നത് പോലെ തോന്നൂലേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോലെ തോന്നുന്നത് കൊണ്ട് പൊന്നു സഹാബികൾ ഇനി മേലാലിപ്പണി കാട്ടരുത്, ശിർക്കാണത് എന്ന് പറഞ്ഞോ? ഇല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമായിട്ട് വെച്ചുകൊടുത്ത് ചെയ്യട്ടെ, തൗഹീദ് ഒന്ന് പഠിക്കട്ടെ അല്ലേ, ശിർക്കൊന്ന് വേർതിരിയട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, സുഖസുന്ദരമായി വെച്ചുകൊടുത്ത്. അള്ള പറഞ്ഞ ആദ്യം നമ്മളെ മണ്ടയിൽ ഉദിച്ചല്ല, മണ്ടയിൽ ഉദിച്ചൊക്കെ പാട് ആവിഷ്കരിക്കാൻ നടക്കൂല. പരിശുദ്ധ റസൂലിനെ കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞേ? അൻ നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. കഴിഞ്ഞില്ല, വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ്. തലയിലിട്ട് തിരിക്കണേ ദീനാണ് എങ്കിൽ ഈ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സ്വഹാബികൾ ആരെങ്കിലും തയ്യാറാകും? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ആയിഷ ബീവി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി എന്നതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായിരിക്കുന്നു. ആരാ ആയിഷ ബീവി? മകള്. ഇപ്പാരാ? ഉമ്മ. ആരെ പറഞ്ഞു? ഖുർആൻ. ഉൾക്കൊള്ളാൻ കഴിയുണ്ടോ? കഴിഞ്ഞിട്ടില്ലേ, ഗ്രൂപ്പ് മാറേണ്ടി. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, മകളായി കെട്ടിച്ചു കൊടുത്തതാ. ആരാ ഹഫ്സ ബീവി? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. എന്ത് ചെയ്തു? പരിശുദ്ധ റസൂലിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഇപ്പൊ എന്താ അവസ്ഥ? ഹഫ്സ ബീവി ഉമ്മയാണ്. ആരെ? വാപ്പാന്റെ. ആരെ പറഞ്ഞു? അള്ള പറഞ്ഞു. പൊട്ടത്തരാണോ? പൊട്ടത്തരാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് പൊട്ടന്മാർ, ഖുർആന്റെ ശത്രുക്കൾ, ദീനിന്റെ ശത്രുക്കൾ. ഇത് നേർക്കുനേരെ പഠിപ്പിക്കുമ്പോ ഇങ്ങനെയാ നബിയെ ദീനി, എന്റെ മകളെ ഉമ്മ, ആ ഉമ്മയാണ്, ഏ എന്നായിക്കോട്ടെ. ഹഫ്സ ബീവി ഒന്നുകാണ്ട് ഉമർ റളിയല്ലാഹുവിനോട് പറയാ, ഉമർ റളിയല്ലാഹു നിങ്ങളെ ഉമ്മയാണ്, ഞാൻ അറിയുമ്പോ സമ്മതിക്കല്ലാതെ വകുപ്പില്ല. ആലോചിച്ച് നോക്കാണി, ബുദ്ധിയിലിട്ട് തിരിച്ചത് കൊണ്ട് ദീന് നടക്കൂലേ. അള്ളയും റസൂലും പറഞ്ഞത് പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രാവർത്തികമാക്കാനും പരിചയപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ് ദൈവാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുമ്പോ നിർവഹിക്കേണ്ടത്. കഴിഞ്ഞോ? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ്.
വിശുദ്ധ ഖുർആൻ വെച്ച് തിരുസുന്നത്ത് വെച്ച് ഒന്ന് വിശദീകരിക്ക് നിന്റെ വൃത്തികെട്ട മണ്ടയിൽ രൂപപ്പെടുന്നതാണ് ദീൻ എന്ന പേരിൽ ആളുകൾ വക്രീകൃതമായ ആശയത്തിലേക്ക് കൊണ്ടുപോയി നരകാഗ്നിയിലേക്ക് തള്ളുന്ന വൃത്തികേടിന്റെ കൂടാര പൂജകരായി തുടരുകയല്ല വേണ്ടത് നന്നാകാൻ നോക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കൊരു മാല ഉണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ മർഹൂം ഉമർ മൗലവി മാല ഉത്തരവാദിത്വ മാർക്കൊക്കെയാ വിഷ്ടം ജിന്നിന് മാത്രല്ല എന്ന് പറഞ്ഞാ ഇവിടെ വന്ന സലഫിക്ക് മാത്രല്ല അതിന്റെ മുമ്പുള്ള ജിന്നൂരിക്ക് മടവൂരിക്ക് എല്ലാം ഊരിയാക്കും ഉത്തരവാദിത്തമുള്ള മാലയാണ് അല്ലേ ജാറ മുത്തുന്നു ജാറത്തിന്റെ മേലെ നെറ്റി വെച്ചുകാണ്ടിരിക്കുന്നു പറയാൻ വിട്ടുപോയതാ എന്താ ചോദിക്കാം നിങ്ങൾ കണ്ടില്ലേ മമ്പറത്ത് പോയിക്കൊണ്ട് സുന്നികൾ ചെയ്യുകയാണ് അവിടെ ചെന്നുകൊണ്ട് നെറ്റിത്തടം മമ്പറം തങ്ങളുടെ കബറിന്റെ മേലെ വെച്ചുകൊണ്ട് അവര് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്ലാമാണോ ഇത് ദീനാണോ ഇത് സുന്നത്ത് ജമാഅത്താണോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ ഖുർആനിലുണ്ടോ തിരുസുന്നത്തിലുണ്ടോ ചെയ്യാൻ പാടുണ്ടോ അപകടമല്ലേ ഇത് പറഞ്ഞതാണോ മുജാഹിദുകൾക്ക് തെറ്റ് അത് പറഞ്ഞ ഞങ്ങൾക്ക് തെറ്റ് എന്താ പറഞ്ഞേ ولم آت الحجر سمعت رسول الله صلى الله عليه وسلم يقول لا تبكوا على الدين اذا وليه اهله ولكن بكوا عليه اذا وليه غير اهله النبي صلى الله عليه وسلم തങ്ങളുടെ മർവാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചെല്ലുമ്പോൾ ഫവജദ റജുലൻ വാലിയൻ വജ്ഹഹു അലൽ ഖബർ കബറിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ മേലെ മുഖം വെച്ച് ഇങ്ങനെ കുത്തിരിക്കുക ഒരാള് ആ സമയത്ത് ഫഅഖദ ബിറഖബതിഹി അതിൽ ബേക്കെന്ന് ഇങ്ങനെ മുതുകില് ഒന്ന് പിടിച്ചു നോക്കി ആരാണിത് എന്നറിയണല്ലോ നോക്കി വഖാൽ അതദ്രീ മാ തസ്നഅ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് മർവാൻ ചോദിക്കുന്ന സമയത്ത് കാലാദ്ദേഹം പറഞ്ഞു നഅം അതെ അറിയാം എന്താ ചെയ്യുന്നതെന്നറിയാം ഫഅഖ്ബല അലൈഹി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണത് ഫൈദാ ഹുവ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് മഹാനവറുകൾ പറഞ്ഞു നെറ്റി വെച്ച് മുഖം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരയെ നിൽക്കുമ്പോ ഖബറിന്റെ മുകളിൽ നെറ്റി വെച്ചുകൊണ്ട് മുഖം വെച്ചുകൊണ്ട് നിൽക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന പരിശുദ്ധ റസൂലിന്റെ ചാരയെ നിന്നുകൊണ്ട് തൗഹീദ് പഠിച്ച അബൂ അയ്യൂബുൽ അൻസാരി പരിശുദ്ധ റസൂലിന് മദീനയിൽ സൗകര്യമൊരുക്കിയ
അബു അയ്യൂബ് അൽ അൻസാരി പരിശുദ്ധ ദീനിന്റെ മഹിതമായ മാർഗം മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി ഏറെ അത്യധ്വാനം ചെയ്ത അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ പറയുന്നു ജിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം ആതിൽ ഹജറ ഞാൻ ഒരു കല്ലിന്റെ അരികിലേക്കല്ല വന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ് വന്നിരിക്കുന്നത് റൗളയുടെ ചാരത്തേക്കാണ് വന്നിരിക്കുന്നത് മദീനയിലെ പരിശുദ്ധമായ മഖാമിലേക്കാണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാറ കഷ്ണത്തിലേക്കല്ല വന്നത് എൻ്റെ ഹബീബിൻ്റെ ലോകത്തിൻ്റെ ഗുരുവര്യൻ്റെ ലോകൈക സമുദ്ധാരകൻ്റെ തൗഹീദിൻ്റെ പ്രചാരകൻ്റെ ചാരേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം എവിടെയാണ് മുഖം വെക്കേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം എവിടെയാണ് ചാരി നിൽക്കേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ ഹബീബിന്റെ ചാരേനെന്ന് തൗഹീദ് പഠിച്ചവൻ ഞാൻ പരിശുദ്ധ റസൂലിന്റെ ചാരേനെന്ന് ഖുർആൻ അഭ്യസിച്ചവൻ ഞാൻ പരിശുദ്ധ റസൂലിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി പഠിച്ചവൻ ഞാൻ പരിശുദ്ധ റസൂലിൽ നിന്ന് ശിർക്കേതെന്ന് പരിചയപ്പെട്ടവൻ ഞാൻ ഈ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പാറ കഷ്ണത്തിലേക്കല്ല ഞാൻ വന്നത് എന്റെ ഹബീബ് എന്റെ ഹൃദയത്തിന്റെ കഷ്ണമേ വാഗത്തേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് മഹാനവറുകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വല്ലാത്തൊരു കാര്യം ലാ തബുക്കു അല ദീനി ഇദാ വലിയഹു അഹ്ലുഹു ദീനിന്റെ കാര്യത്തില് അത് അർഹതപ്പെട്ട ആൾക്കാർ കൈകാര്യം ചെയ്യാണ് നിങ്ങൾ കരയേണ്ട അതേ സമയത്ത് വലാക്കി നിബുക്കു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി ഈ ചെങ്ങായിന്റെ മാതിരിയുള്ള ആൾക്കാർ ദീനിന്റെ അവസാന വാക്കായിട്ട് വയലറയാൻ വരുന്ന കാലം വന്ന നൊലോച്ചോളിൻ കൂട്ടരേ ആലോചിച്ചോക്കണി കരയാനേ കാരണം എന്താ വിഡ്ഢിത്തം പറയുക എന്നിട്ട് ചോദിക്കുക സുന്നത്ത് ജമാഅത്താണോ ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ അല്ലാഹ് പഠിപ്പിച്ചോ പരിശുദ്ധ റസൂല് പഠിപ്പിച്ചോ എന്നിങ്ങനെ വലിയ ഗീർവാണ് നടത്തുക അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപകടമല്ലത് ഇനി അവരുടെ മൗല്യത് എന്താ നമ്മളെ മാലന്റെ അതേ രീതിയാണ് ആലം മൂടയവൻ ഏകല്ലാരുളാലെ ആയേ മുഹമ്മദ് അവർഗീളയാണോവർ മുഹിയദ്ദീൻ മാലയുടെ അതേ രീതിയിലാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത് മുഹിയദ്ദീൻ മാലയെ എതിർക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തിറങ്ങുന്നതാണ് നീ പുസ്തകത്തെ കുറിച്ച് പറയാത് കൊടുത്ത് എതിർത്ത് എതിർത്ത് ഇത് ഇറക്കേടില്ലാർന്ന് ഒലന്നെ ഇതിൽ തുടങ്ങി അല്ലേ എല്ലാ വഹാബികൾക്കും ജിന്നൂരികൾക്കും മടവൂരികൾക്കും അല്ലാത്ത ഊരികൾക്കും വിഷ്ടം ജിന്നിനും എല്ലാത്തിനും അവകാശപ്പെട്ടതാണ് ഉത്തരവാദിത്വം എന്താ ഉമർ മൗലവിനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിലേക്ക് കൂതിച്ച് ഹോ ചേതേന വേദേന ശാന്തി തൻ സായുജ്യമാകുവാൻ ഉമർ മൗലവി കെ ഉമർ മൗലവി എന്താ ചെയ്തത് മൂപ്പര് വഫാത്തായി കെലിമൊക്കെ ചൊല്ലി മരിച്ച് അങ്ങനെ അങ്ങനെ ഖബറിലൊക്കെ പോയി ഇസാബൊക്കെ കഴിഞ്ഞ് മുൻകറി നക്കീറിനെയൊക്കെ കണ്ട് സിറാത്തും പാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ 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 പോയി സ്വർഗത്തിൽ അങ്ങനെയല്ല സ്വർഗത്തിലേക്ക് കൂതിച്ച് ഹോ ചേതേന വേദേന ശാന്തി തൻ സായുജ്യമാകുവാൻ ഉമർ മൗലവി മരിച്ചക്കല്ല മരണത്തിന്റെ ആ സമയത്ത് ചാട്ടം നേരെ സ്വർഗത്ത് കണ്ട് കുതിച്ചേക്ക സ്വർഗത്തേക്ക് മൂപ്പര് മുൻകറി നക്കീറൊക്കെ മൂപ്പരെ ഖബർ പോയിട്ട് കാര്യല്ല ഒരു സ്വർഗത്തിലെത്തിപ്പോയി അല്ലേ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വന്നതൊന്ന് വിശദീകരിക്കണ്ടേ കഴിഞ്ഞില്ല കുറെ പറയണ്ട പ്രധാനപ്പെട്ടത് മാത്രം പറയാം പിന്നെ പറയാം ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചോ ആത്മാവ് പോകാതിരിക്കുമോ വെടി വന്നാൽ ഉമർ മൗലവി നമ്മള് മുഹിയദ്ദീൻ മാലയിലുണ്ട് എന്ത് മുഹിയദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ അത് ഓവറാണ് അറിയുന്ന ആൾക്കാരെ വരെ അവരെ മാലയിൽ എന്താണേ ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചോ ആത്മാവ് പോകാതിരിക്കുമോ വിളി വന്നാൽ അപ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക യാ ഉമർ അത് വിളിച്ചിങ്ങനെ ശീലിച്ചൊക്കെ ദീനിന് തന്നെ ഒരു ശീലം
ഒരു ശീലാണ്, ഒരിക്കൽ ചെയ്തു എന്നല്ലേ, അതൊരു ശീലം. അപ്പൊ മൂപ്പര് എന്തോയ്യോ എന്ന് ചോദിച്ച് ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചോരാത്മാവ് പോകാതിരിക്കുമോ വിളി വന്നാൽ. അപ്പോ ദീനുൽ ഇസ്ലാം ഇങ്ങനെ വിളിക്കാം, നിങ്ങൾ വന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇടക്കിടക്ക് ഉമർ മൗലവിനെ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കുറെ ആൾക്കാരെ വിളിക്കും. അതിൽപ്പെട്ട വിളിക്കപ്പെടാൻ യോഗ്യമായ ഒരാളാണ് ഇയാള്, അത് ഇയാള് കേൾക്കും. എന്നിട്ട് എന്തോയ്യോ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും, ഇങ്ങനെ ഉത്തരം നൽകുന്ന ഒരു സ്വഭാവം കെ ഉമർ മൗലവിക്ക് ഉണ്ടായിരുന്നു. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാഭിമാനമുള്ള വഹാബികളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പരിപാടി വെച്ച് വിശദീകരിക്കണമെന്ന് വിനയ പുരസരം ആവശ്യപ്പെടും. വീണ്ടും കേഴുന്നു കേരള മക്കൾ, നീനക്കോരു രണ്ടാമേനില്ലെന്നാ ദുഃഖം ശ്രവിക്കയാൽ. ഏ കേരളം ഇങ്ങനെ കേഴാണ്, ഇടങ്ങേറായി പറയാണ്, എന്ത് നിനക്കൊരു രണ്ടാമനില്ലല്ലോ, ഒന്നാമത്തെ ഒരു വേറൊരാൾ രണ്ടാമനായിട്ടൊരാളെ വെച്ചുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം അജാതി അള്ളാന്റെ ദീനിങ്ങനെ വിളിക്കുമ്പോ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരാള് ഇനി വേറെ കിട്ടൂലല്ലോ എന്ന് കരുതിയിട്ട് കേരളം ഇങ്ങനെ ദുഃഖിച്ചിരിപ്പാണ്. കഴിഞ്ഞില്ല, ഏഴേകൾ നിന്നെ കൂറിച്ചോരു സങ്കേടം സൂക്ഷിക്കാനില്ലോരിടം ഹൃത്താടഞ്ഞു പോയി. ഏഴകൾ അടിമകൾ, നമ്മളടിമ ഭയങ്കര പ്രശ്നം. ദീനുൽ ഇസ്ലാമിലുണ്ടോ, സുന്നത്തു ജമാഅത്തിലുണ്ടോ, അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? അപകടമല്ലേ, നരകത്തിലേക്കല്ലേ, വിദേഹത്തല്ലേ, ലാലത്തല്ലേ, നാശമല്ലേ അല്ലേ? ഈ പാട്ടാണ് പാടും നിങ്ങളേലെന്താ. ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കേടം സൂക്ഷിക്കാനില്ലൊരിടം ഹൃദയടഞ്ഞു പോയി. ഹൃദയം അടഞ്ഞു പോയി, എന്നെ കുറിച്ച് കണ്ട് ആലോചിച്ചിട്ടേ ഹൃദയം അടഞ്ഞു. അതന്നെയാണ് ഈ വഹാബികൾക്കൊക്കെ പറ്റിയത്, ഹൃദയം തുറക്കണം. പ്രസംഗിക്കുമ്പോ കണ്ണും കാതും തുറന്നു വെച്ച് നിങ്ങൾ ആലോചിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞാ പോരാ. ഉമർ മൗലവി മരിച്ചപ്പോ വഹാബികളെ മൊത്തം ഹൃദയം അടഞ്ഞു പോയി. ഇനി വല്ലോ ആലോചിക്കാൻ തേക്ക് കയ്യോ, ആ പഴയ പാട്ട് പാടല്ലാതെ ടഞ്ഞു പോയിട്ടുണ്ട്. മാത്രല്ല പിന്നെ പാടുക, ചേതനയറ്റ് കീടക്കുന്നു ദാസത്യം തെല്ലുമിനിയെഴുന്നേൽക്കില്ല എന്നാ പോൽ. ചേതനയറ്റ് കിടക്കുന്നു ഉമർ മൗലവി, എന്തായി നേരെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ചപ്പു. എന്നാ പോരെ ശരീരം, അത് ശരീരല്ല, നമുക്ക് തെറ്റുപറ്റിയതാ. പിന്നെന്താണത്, ചേതനായറ്റു കീടക്കുന്നു ദാ സത്യം അല്ലേ. ഹല്ലാജ് റളിയല്ലാഹു അനിൽ ഹഖ് പറഞ്ഞപ്പോ പറയാൻ പാടുണ്ടോ, ഖുർആനിലുണ്ടോ, തിരുസുന്നത്തിലുണ്ടോ, ഹദീസിലുണ്ടോ അല്ലേ? വെടിയൊക്കെ അതിലെന്താ പറയണേ, ഇതിൽ പറയുന്നത് ചേതനയറ്റ് കീടക്കുന്നു ദാ സത്യം. ദാ സത്യം, ഈ ശവശരീരത്തെ കുറിച്ച് പറയാണ്, ദാ സത്യം. എന്നാ പിന്നെ എന്തിനെ കുഴിച്ചിട്ട് ആ സത്യത്തെ, നിങ്ങളെ സത്യം കുഴിച്ചിടുന്ന ആൾക്കാരാ, സത്യമൊക്കെ വരട്ടെ, പള്ളി തൊടുവിൽ ഒരു ആറടി മണ്ണുക്കണ നീക്കൊക്കെ ആയി എന്തേക്കാരങ്ങളെ തന്നെ, നിങ്ങൾക്ക് അതന്നെയാണ് പണി. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശവശരീരത്തെ കുറിച്ച് ഹത്ത എന്ന് പറയാമെന്ന് ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കുക. കഴിഞ്ഞില്ല, വീണ്ടും പറയാം, ദീനിന്റെ ഉള്ളിൽ നടുക്കം മറഞ്ഞു പോയി കേപ്പിക്ക് പിന്നാലെ കെ ഉമർ മൗലവി അല്ലെ. ചില വരിയിലൊക്കെ മുഹിയദ്ദീൻ ശൈഖിന്റെ പേരൊക്കെ കൊടുക്കണ മാതിരി കയറ്റി കൊടുക്കുക. എന്താ പ്രശ്നം, ദീനിന്റെ ഉള്ളിൽ നടുക്കം മറഞ്ഞു പോയി കേപ്പിക്ക് പിന്നാലെ കെ ഉമർ മൗലവി. കെ ഉമർ മൗലവി മരിച്ചപ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അണ്ട് നെടുങ്ങി. ഇനി എന്താ കാട്ടുക, പരിശുദ്ധ ദീനേ, മൂപ്പര പെണ്ണുങ്ങളും കുട്ടിയാളും അല്ല, വഹാബിയാളും അല്ല, ജിന്നൂരിയാളും വിസ്റ്റം ജിന്നു അല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാന്റെ ദീനുണ്ടല്ലോ, അതിങ്ങനെ പോയിട്ട് ഉമർ മൗലവി പോയി. അങ്ങനെ എന്താ ചങ്ങായിമാരെ, തലന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നമ്മൾ പറയണില്ല, ദൈതാനും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പിന്നെ മലയാള മണ്ണിന് സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. മൂന്നാം കട ഉമറായിട്ട് അറിയണ നമുക്ക് മനസ്സിലായില്ലേ. ഒന്ന് ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഉമർ പിന്നെ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു,
ഇനി മൂന്നാമത്തെ ആള് നമ്മളെ കെ ഉമർ മൗലി സാറായിപ്പോയി. മാത്രല്ല വീണ്ടും മായില്ല നിൻ വാക്കിൻ ധോരണി ആൽമാദം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരിവർ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കാരണത്താൽ മതം ദ്വാരണിയിൽപ്പെട്ട് ആ വാക്കുകളുടെ മഹിതമായ മാർഗം അതിന്റെ ശബ്ദമാധുരി കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചിങ്ങോട്ട് ശരിയാക്കി നിങ്ങൾ തന്നു. അങ്ങനെ തന്നിട്ട് പിന്നെ പറയാം, പള്ളികൾ സംസ്കാര കേന്ദ്രങ്ങൾ തീർത്തു നീ ശാശ്വത നാമമായി മണ്ണിലും വിണ്ണിയിലും. ഏ ഉമർ മൗലവിന്റെ പേര് എന്ന് പറഞ്ഞ അള്ളാന്റെ പേരല്ല ഉമർ മൗലവിന്റെ പേര്, ആകാശത്തിനും ഭൂമിയിലും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു പേരാ, ചിലരുടെ പേരല്ല. ഏ